ballato. അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്ന് പോയാൽ മതി കട ഷോപ്പ് എത്തും. അപ്പോൾ ഞാൻ എന്തായാലും കട ഷോപ്പിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുന്നൊന്നുമില്ല, ഞാൻ അതിൻ്റെ തൊട്ട് മുന്നേ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ നല്ല വെയിലുണ്ട് ഈ ഒരു സമയത്ത്, ഞാനിപ്പം പോകുന്നത് ഒരു 3:30 സമയമൊക്കെയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കാൻ വിചാരിച്ചിട്ടോ, അതാ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് എന്നെ കാണാനും പറ്റില്ല, ഇക്കാനെക്കും കാണാം കേട്ടോ. ഇക്കാടെ കട ആവും കാണുന്നതാണ്, കാണിക്കുന്നില്ല കേട്ടോ, ശരിക്കും പോലെ കാണുന്നില്ല. അപ്പം അവിടെയാണ് ഇക്ക, അവിടെ നിന്നാണ് വരിക. അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് അധികം എന്നെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഇക്ക വരുന്നത് ഇക്ക വീഡിയോ എടുക്കുകയും ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പം അവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടാണ് നിൽക്കാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ വാങ്ങിക്കല്, ശ്രീ മുരുകൻ വെസിൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് കേട്ടോ. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തത് കാണുന്ന പോലെ ഒന്നുമല്ല. അതിൻ്റെ ഉള്ളിൽക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ചെറിയ കടയാണ്, എല്ലാ കാറ്റഗറി സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഒരു ബെനിഫിറ്റ്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടിരിക്കണതിൻ്റെ ഇടക്കാണ് കേട്ടോ, പ്രതീക്ഷിക്കാതെ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഒരു പെൺകുട്ടിയുടെ സ്കൂട്ടിമ്മക്ക് വേറൊരു സ്വിഗ്ഗി ബോയ് വന്നിട്ട് ഇടിക്കുകയാണ് ചെയ്തിട്ടോ ബൈക്ക് കൊണ്ട്. അപ്പം ഞാൻ ലൈവായിട്ട് കാണും ചെയ്തു വീഡിയോ, അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിൽക്കാനെ. അപ്പം ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവുകയൊക്കെ ചെയ്തിട്ടോ, ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ആ പെൺകുട്ടിക്ക്. അപ്പം ഇനി എന്തായാലും ഇക്ക വരുന്ന സമയമായിട്ടുണ്ട് 4 കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നോക്കട്ടെ. ആ ഇക്ക അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ഇക്ക എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ ഫോണ് നോക്കിയിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ മുന്നിക്കാൻ ചെന്ന് കണ്ടപ്പോ ഇക്ക ആദ്യം ഒന്ന് നോക്കി, പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്കാകെ മനസ്സിലായിട്ട് ഞാനാണെന്നുള്ളത്. അപ്പൊ ഇക്ക ആകെ ഷോക്കായി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാ പറഞ്ഞ് അങ്ങനെ ബേക്ക് സ്ട്രീറ്റ് കയറിട്ടോ. ഇതുവരെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഡൈനിങ് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല ഇവിടെ ഇരുന്നിട്ട്. ഇതേപോലെ കേക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പം വാങ്ങി കൊണ്ടുപോവാറുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫ്രീഡ്മോമോസ് ഉണ്ടാവോ? ആ എന്നാ ഫ്രീഡ്മോമോസ്. കേക്ക് നല്ല കഴിച്ചോ? ഇവിടെ ഇരിക്കും.
അപ്പോഴാണ് ഇക്കാടെ ശ്രദ്ധയിൽ സിസ്ലിംഗ് ബ്രൗണി പെട്ടത് കേട്ടോ. അത് ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിളച്ചിങ്ങനെ മറിയുന്ന ഒരു ഐസ്ക്രീമും ബ്രൗണിയും ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ ഇക്ക അതും കൂടി ഓർഡർ ചെയ്തായാലും വന്ന സ്ഥിതിക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. മോമോസ് ഫ്രൈഡ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇതുവരെ മോമോസ് മറ്റേ സ്റ്റീംഡ് മോമോസേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈഡും ട്രൈ ചെയ്യാൻ രണ്ടും ഇതുവരെ കഴിച്ചു നോക്കാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഇവിടുന്ന് അങ്ങനെ എന്തായാലും ബേക്ക്സ്ട്രീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക അതിന് ഓർഡർ കൊടുത്തിട്ടോ. ചോക്ലേറ്റ് ബ്രൗണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം സിസ്ലിംഗ് ബ്രൗണി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടും കൂടി കഴിച്ചു നോക്കാമല്ലോ. ഒന്ന് എന്തും നമ്മൾ കഴിക്കാത്തതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ആംബിയൻസ് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ലക്ഷ്യമില്ല, അടിപൊളിയാണ്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടു. നല്ലൊരു ആംബിയൻസും അതേപോലെ നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഞാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ടൈൽസൊക്കെ നിങ്ങൾ കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ടൈൽസ് അല്ല കേട്ടോ, പെയിൻറ്റിംഗ് ആണ്. നമുക്ക് പണ്ട് ഇങ്ങനെ ഇഷ്ടിക്കേണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഇതും നല്ല ഇഷ്ടപ്പെട്ടു. ഇക്ക അതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുകയാണ്. ഇക്ക ഞങ്ങളിവിടെ ഇരുന്നിട്ട് കഴിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഇങ്ങനെ ഒരു കഫേ സെറ്റപ്പിൽ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വൈബ് തന്നെ ഇരുന്നും കൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. റൂമിൽ പോയിട്ട് ഇത് കഴിക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, മെനുവിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കേക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടു കഴിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം, നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് കേക്കാണ്, നമ്മൾ ഹോം മെയ്ഡ് കേക്കിൻ്റെയൊക്കെ പോലെ തന്നെയാണ്. ബാക്കി ഷോപ്പിൽ നിന്നും അത്ര തന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി ഓർഡർ ചെയ്ത ഐറ്റംസ് വരട്ടെ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള സിസ്ലിംഗ് ബ്രൗണിയും ഫ്രൈഡ് മോമോസും അതിലേക്കുള്ള സോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, എനിക്കും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ഒരു സിസ്ലിംഗ് ബ്രൗണി. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി ഒരു പിടുത്തമല്ല. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ചൂടുണ്ടോ ചോദിച്ചപ്പോൾ ചൂടില്ലാന്ന് പറഞ്ഞിട്ട് ഇക്ക ആദ്യം ട്രൈ ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് നല്ല ചൂടുണ്ടായിക്കണ്, എന്നിട്ട് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇന്നോട് ചൂടില്ല പറഞ്ഞ്. ഞാനാണെങ്കിൽ ആ തിളച്ച് മറിയുന്ന ആ ഒരു ചോക്ലേറ്റാണ് ഫസ്റ്റ് എടുത്ത് വായിക്ക് വെച്ച്. സത്യം പറയാറുണ്ട് ചുണ്ട് പൊള്ളിപ്പോയി, അണ്ണാക്കിൽ പൊള്ളിപ്പോയി എന്നൊക്കെ പറയില്ല. എന്തോ അതിനെ കഴിച്ചില്ല, പക്ഷെ അപ്പത്തിനും ചുണ്ട് പൊള്ളി. നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഐസ്ക്രീമും ബ്രൗണിയും ആ ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല നമുക്കിത് കഴിക്കേണ്ട എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ഇതുവരെയായിട്ട്. അപ്പോൾ പിന്നെ മനസ്സിലായിട്ടോ, ഒരു വട്ടം ചൂട് കിട്ടിയപ്പോൾ തന്നെ പിന്നെ ഞാൻ ആ മേലെന്ന് ഐസ്ക്രീമും ഈ ഒരു ചൂടുള്ള ഈ ഒരു എന്താ ചോക്ലേറ്റും ഒക്കെ കൂടി കൂടിയിട്ട് കഴിച്ച്. അപ്പം അടിപൊളി ടേസ്റ്റാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് മോമോസും ട്രൈ ചെയ്തു, അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിതേപോലെ സ്റ്റീമഡ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഫ്രൈഡും കുഴപ്പമില്ല, ചുണ്ട് പൊള്ളിയത് ഭയങ്കരമായിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് എന്താ പറയുക, നമ്മളങ്ങനെ മടുപ്പ് തോന്നിയിട്ടോ പെട്ടെന്നാണ് ചുണ്ട് പൊള്ളിയപ്പം. അതൊക്കെ എന്നെ പറ്റിച്ചതാണ്, ഇക്കാക്ക അങ്ങനെ ഒരു ഇടയ്ക്കൊരു കുസൃതിയൊക്കെ കാട്ടലുണ്ട്. ഞാനും കൂടി അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ ഞങ്ങൾക്കൊന്നിങ്ങനെ സെറ്റായിട്ടോ. പിന്നെ അങ്ങനെ രണ്ടും കൂടിയും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റി ഫ്രീ ആയിട്ട്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോമോസിൻ്റെ എണ്ണ അങ്ങനെ കുറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ട് ചോദിക്കുന്നത് ഒക്കെ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ഇക്കും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണെങ്കിലും ഷെയർ ചെയ്യുക, ഈക്വലായിട്ടേ ഷെയർ ചെയ്യുള്ളൂ, അതിലൊരു കോംപ്രമൈസും ഇല്ല. ഫുഡിൻ്റെ കാര്യത്തിൽ രണ്ടാളും കട്ടക്ക് കട്ടക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് എത്രണ്ണം കഴിച്ചു എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അതിന് മുന്നേ കണ്ട സീനിൽ. നിങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ പെണ്ണ് എന്ത് തീറ്റയാണ് എന്നൊക്കെ അല്ലേ, ഭയങ്കരമായിട്ട് വിചാരിക്കുന്നുണ്ടാവും എനിക്കറിയാം. എന്തായാലും ആരും പ്രാകരുത് കേട്ടോ, ആകെ കൂടി കിട്ടിയൊരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അത് എത്ര വേണമെങ്കിലും കഴിക്കുക, അതും കൂടി നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഇല്ലാണ്ടാക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഫുഡ് കഴിക്കണതും അതേപോലെ പുതിയ പുതിയ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളാ ഒരു ശരീരം അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ലിമിറ്റായിട്ട്
സമയത്ത് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എല്ലാ ഫുഡും കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് മോമോസ് എടുത്തൊക്കെ അത് കഴിച്ചോന്നൊക്കെ പറയേണ്ടത്. ഇതിന് മുന്നേ ഒരു വിഷ്വലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടും കൂടി തല്ലുണ്ടാക്കിയത്. ആ മോമോസ് എത്ര ഒക്കെ കൂടുതൽ കഴിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വാക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ചോദിക്കുകയാണ് ഒരു മനസ്സുഖം. കാരണം ഇക്കയും ഇതിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ നല്ല ഫുഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇക്ക കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ഇടങ്ങാറല്ലേ. ഇപ്പോൾ എന്തായാലും നല്ലൊരു ഭാഗ്യമാണ് നമ്മുടെ അതേ മൈൻഡുള്ളൊരു ഭർത്താവിനെ അല്ലെങ്കിൽ പാർട്ട്ണറെ കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂ. നമ്മളെല്ലാ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി എല്ലാ ഫ്രീഡവും തന്നു നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഹസ്ബൻഡിന് കിട്ടാറിയുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ്. എനിക്കറിയാം ഞാനിങ്ങനെ മയണസ് എടുത്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഈ വിരൽ വെച്ച് കഴിക്കുമ്പോൾ ഇക്ക എന്തെങ്കിലും പറയിട്ടോ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറയാം. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടോ. കാരണം മയണസ്ക്ക് ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ വെറുതെ ആയി ബാക്കിയാക്കേണ്ട മോമോസ് കഴിയും ചെയ്ത്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വിരൽ വെച്ച് ചീമ്പിയതാണ് കേട്ടോ. അതിനിക്കങ്ങനെ അവിടെ ഇന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടത്. പിന്നെ ബാക്കിയുള്ളത് ഇക്കങ്ങനെ എന്താ പറയുക ഇന്നോട് തന്നെ കഴിച്ചോളാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആ ബാക്കിയുള്ള എന്താ പറയുക സിസ്ലിംഗ് ബ്രൗണി വേഗം തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൈബ് അറിഞ്ഞ് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ ചെയ്യണത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ആ ഒരു ടേബിളൊക്കെ അവിടെ ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒക്കെ എന്ത് നല്ല സ്വീറ്റ് ഹസ്ബൻഡാണ് നോക്കി നോക്കിയേ. അപ്പോൾ എന്തായാലും ഞാനത് കഴിച്ച് തീർക്കൊക്കെ നിർത്തി പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഞാൻ കഴിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക ലാസ്റ്റ് ആയപ്പോൾ തന്നെ ആ ചൂടൊക്കെ പോയിട്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു തണുപ്പായിരുന്നു കേട്ടോ. ഫുള്ള് ഇക്ക എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിൽ തന്നു. പക്ഷേ അത് ഫുൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു തണുപ്പ് ഭയങ്കര കട്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എൻ്റെ പല്ലൊക്കെ കോച്ച് ചൂടിനേക്കാളും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നിട്ടോ. തണുപ്പ് ചൂടാക്കിയ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ പല്ലൊക്കെ വല്ല ടാറ് ഉണ്ടാവുമല്ലോ റോഡിലിടുന്ന ആ ടാറ് കഴിച്ച പോലെ ആയിരുന്നു. അപ്പോൾ ഇതാ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പാത്രം ഇങ്ങനെയാണ് കേട്ടോ. ലാസ്റ്റ് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇക്ക വർക്ക് ചെയ്യുന്ന ഷോപ്പും. അതുകൊണ്ട് തന്നെ ഇക്കാണ് നേരെ മുന്നിലാണ് ഈ ഒരു ബേക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ എനിക്ക് ഇടക്കൊന്ന് ഒറ്റയ്ക്ക് വന്നിട്ടൊന്ന് ചില്ലിയാണൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാരണം ഇക്ക കാണും ഇക്കാട് ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിൽ പോവാണ്. സംഭവം ഫുഡൊക്കെ റാഹത്തായി നല്ല അടിപൊളിയായിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ്. ഇക്കാക്ക് കുറച്ച് റെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും അടിപൊളി കിടുക്കാച്ച വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് കൂടെ വേണം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.